നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കുമാർ എസ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിന്റെ ചീഫാണ് നിപ്പ വൈറസ് അണുബാധ ആദ്യത്തെ സ്ഥിരീകരിച്ച മൂന്ന് കേസുകളും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിന്റെയും ന്യൂറോ മെഡിസിന്റെയും ഒരു ടീം എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്ഥിരീകരിച്ചത് ആ സാഹചര്യത്തിൽ നിങ്ങളോട് ഈ രോഗം എങ്ങനെ തടയാം എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ അനുഭവം വെച്ചിട്ട് രോഗികളുടെ മരണസാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് അസുഖം വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ പ്രതിരോധിക്കാം അതാണ് ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ഒന്നാമത് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ അസുഖം സ്ഥിരീകരിച്ച മേഖലകളിൽ അതായത് പേരാമ്പര അടുത്ത ഭാഗത്തും അതേമാതിരി നാദാപുരം ചെക്കിയാട് ഈ രണ്ട് ഭാഗങ്ങളിലാണ് നമ്മളിപ്പം അസുഖം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർ ഈ മരണപ്പെട്ടോ അല്ലെ സ്ഥിരീകരിച്ചതോ ആയ രോഗികളായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടപഴകിയ ശേഷം ഏകദേശം ഒരു ഏഴ് മുതൽ പതിനാല് ദിവസത്തിന്റെ ഇടയിലാണ് രോഗലക്ഷണങ്ങൾ കാണാനുള്ള സാധ്യത അപ്പൊ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ പനി തലവേദന പെരുമാറ്റത്തിലുള്ള വ്യത്യാസം അപസ്മാരം മാരി വരിക ഇതാണ് സാധാരണ രീതിയിലുള്ള വ്യത്യാസം അത് എല്ലാ പനി അതുകൊണ്ട് നിപ്പ വൈറസ് അണുബാധയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇതാ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ശക്തമായ പനി തലവേദന പെരുമാറ്റത്തിലുള്ള വ്യത്യാസം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് തന്നെ ഡോക്ടേഴ്സിന്റെ സഹായം തേടേണ്ടതാണ് അതേമാതിരി ഈ നമ്മൾ മുംബൈ കൺഫേം ചെയ്ത കേസുമായിട്ട് അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആരെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ ബാക്കി ആൾക്കാരുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കുകയും ചെയ്യണം ഇതാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം അടുത്തത് ഇതെങ്ങനെയാണ് പകരുന്നത് എന്നുള്ളതാണ് നമുക്ക് രണ്ട് രീതിയിലാണ് വൈറസ് അണുബാധ പകരുന്നത് ഒന്ന് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഉണ്ട് എയർബോൺ ഇൻഫെക്ഷൻ ഉണ്ട് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വൈറസ് ശരീരത്തിൽ നിന്ന് കുറെ ദൂരത്തേക്ക് അതിന് എന്താ പറയാ സഞ്ചരിക്കാൻ പറ്റില്ല അത് കുറച്ച് ദൂരം മാത്രമേ ആ വൈറസ് പോവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാസ്ക് ഒക്കെ കെട്ടി ഈ പുറത്തുകൂടെ ഒക്കെ നടക്കേണ്ട ആവശ്യം ഇതിനകത്തില്ല അപ്പം ഇത് നമ്മളെ വായിലുള്ള തുപ്പലോ അല്ലെങ്കിൽ മൂത്രമോ ബാക്കിയുള്ള ഈ ബോഡിയിലെ സ്രവങ്ങളിലൂടെ മാത്രമേ ഇത് പകരള്ളൂ അതേമാതിരി തന്നെ വളരെ അടുത്ത് ഇടപഴകുന്നതിലൂടെ മാത്രമേ ഈ രോഗം പകരള്ളൂ തന്നെ ഈ പനി ബാധിച്ച ആൾക്കാരുമായിട്ട് അടുത്തിടപടങ്ങുന്നു ഒഴിവാക്കുക നമ്മളെപ്പോഴും കൈ വളരെ ശുചിത്വത്തോടു കൂടി ഉപയോഗിക്കുക കൈ സോപ്പിട്ട് കഴുകുക അതേമാതിരി നമ്മൾ പുറത്തിറങ്ങി പോയി കഴിഞ്ഞാലും അതേമാതിരി ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഇതേമാതിരിയുള്ള രോഗികൾ ഉണ്ടാകാനുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അനാവശ്യമായിട്ട് മുഖത്തേക്കും വായന കൈ കൊണ്ടുവന്ന് ഒഴിവാക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ തിരിച്ചെത്തി കഴിയുമ്പോഴെപ്പോഴും സോപ്പിട്ട് കൈ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതേമാതിരി രോഗിയുടെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാനൊക്കെ നോക്കുന്ന മാതിരി ബെയർ ബിലോ എൽബോ എന്ന് പറയും കൈയിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ എപ്പോഴും നമ്മളെ ഈ എന്താ പറയാ ഈ ഓർണമെന്റ്സ് വാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇത് പ്രധാനമായിട്ടും രോഗിയെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ രോഗം തടയാൻ വേണ്ടിയിട്ടല്ല അത് കൃത്യമായി സൂക്ഷിക്കുക കൈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൂക്ഷിച്ച് വൃത്തിയായിട്ട് വെക്കുക പിന്നെ രോഗിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള മാസ്ക് ധരിക്കുക അതും നമുക്ക് ഇപ്പം എല്ലാവർക്കും രണ്ട് ടൈപ്പുള്ള മാസ്ക് ഉണ്ട് സർജിക്കൽ മാസ്ക് ത്രീ ലെയർ സർജിക്കൽ മാസ്ക് ഉണ്ട് എൻ നയന്റി ഫൈവ് മാസ്ക് ഉണ്ട് അപ്പൊ ഇതിനകത്ത് എൻ നയന്റി ഫൈവ് മാസ്ക് എന്നുള്ള പ്രത്യേകതരം മാസ്ക് രോഗികളെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് വളരെ തൊട്ടെടുത്ത് പോകുന്ന ആൾക്കാർ സെക്രീഷൻ തെറിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ അല്ലാത്ത ആൾക്കാർക്കൊന്നും എൻ നയന്റി ഫൈവ് മാസ്കിന്റെ ആവശ്യമില്ല നമ്മൾ ദൂരേക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് മാസ്കിന്റെ ആവശ്യം പോലും ഇല്ല പോലുമില്ല കുറച്ചടുത്തിടപഴകുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം മാസ്ക് വെച്ചാൽ മതി പിന്നെ ഇതെങ്ങനെ എന്നുള്ളത് നമുക്ക് കൃത്യമായി ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് വ്യക്തതയോടുകൂടി പറയാൻ പറ്റില്ല പക്ഷെ ഇതുവരെ നിഗമനങ്ങൾ അനുസരിച്ചിട്ടും മുംബൈ ഈ വൈറസ് അണുബാധ ഉണ്ടായ സ്ഥലങ്ങളിലെ ഡാറ്റയും വെച്ചിട്ട് നമുക്ക് തോന്നുന്നത് ഇത് വവ്വാലുകളിലൂടെയാണ് പകരുന്നതെന്നാണ് അതും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വവ്വാലുകളുടെയും അവിടുത്തെ ബാക്കി ഒക്കെ നമ്മൾ ഈ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് അവരുടെ രക്തസാമ്പിളുകളൊക്കെ അപ്പം അതിന്റെ ഒക്കെ റിപ്പോർട്ട് വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റും അപ്പൊ ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് ഈ വവ്വാലിലൂടെയാണ് പകരുന്നത് അപ്പൊ വവ്വാല് എന്താ പറയാ കടിച്ചതായിട്ടുള്ള മാങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിച്ചതാവാം കാരണം എന്നാണ് നമ്മൾ ഇതുവരെയുള്ള നിഗമനം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഇതേമാതിരി നിലത്ത് വീണ് കിടക്കുന്ന മാങ്ങ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ അത് കഴിക്കുന്നത് ഒഴിവാക്കുക അതേമാതിരി തന്നെ നമ്മൾ വേറെ ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഇത് കണ്ടത് ഈ പനങ്കള് അതിനകത്തൂടെ പനങ്കള്ളുമായിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് ലിക്വിഡിലൂടെ ഇത് പകരും എന്നുള്ളതാണ് അപ്പൊ തൽക്കാലത്തേക്ക് അതേമാതിരിയുള്ള ഈ കടവാതിൽ അല്ലെങ്കിൽ ഈ ഈ ഈ ബാറ്റ്സ് വന്നിട്ട് കുടിക്കാൻ സാധ്യതയുള്ള അങ്ങനത്തെ പാനീയങ്ങളും നമ്മൾ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നന്നാവുക അപ്പൊ അഥവാ നമ്മൾ ഈ മാങ്ങ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആണെങ്കിൽ തന്നെ അത് സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷം തൊലി കളഞ്ഞു മാത്രം ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ അസുഖം പെട്ടെന്ന് ഈ പടർന്നു പിടിക്കുന്നത് തടയാൻ പറ്റും ഇതേപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് വേറെ ചില ആൾക്കാരെ ഇതിനകത്ത് ഡയഗ്നോസും അതിനുശേഷമുള്ള കാര്യങ്ങളിലും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഞാൻ ഫസ്റ്റ് ഈ ഒരു രോഗീനെ ഞാൻ ഈ ഡയഗ്നോസ് ചെയ്തപ്പം അത് കഴിഞ്ഞു നമുക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ബാക്കി ആൾക്കാരെ വിളിച്ചു വരുത്താം പറഞ്ഞപ്പോൾ അവർ വന്നു അതേമാതിരി തന്നെ അവരെ രക്തം എമർജൻസി ആയിട്ട് മണിപ്പാൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പം കൊണ്ടുപോയി അതേമാതിരി ഫസ്റ്റിനടുത്ത് എന്റെ അടുത്ത് വന്ന സാലിഹ് എന്ന് പറഞ്ഞ രോഗി മരണപ്പെട്ടപ്പോൾ ഇത്രയൊക്കെ ദുഃഖത്തിന്റെ അവസ്ഥയിലായിരുന്നിട്ടും നമ്മൾ അവരെടുത്ത് പറഞ്ഞു ഇതേമാതിരി ഈ രോഗിയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ആശുപത്രിയെ പറ്റി നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തത വരുള്ളൂ എന്നുള്ളത് അപ്പൊ ആ ഇത്രയും ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും നമ്മളെ നിർദ്ദേശം അനുസരിച്ചിട്ട് അങ്ങനെ ഒരു ടെസ്റ്റിന് തയ്യാറായ അവരെ വലിയ മനസ്സിനെ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കോഴിക്കോട് ജനങ്ങളെല്ലാവരും അഭിനന്ദിക്കേണ്ടതാണ് കാരണം അതുകൊണ്ടാണ് നമുക്ക് ഈ പറ്റിയുള്ള കൂടുതൽ ധാരണകൾ ഇത് പല അവയവങ്ങളിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തുക അതിനെപ്പറ്റിയുള്ള കൂടുതൽ ധാരണകൾ നമുക്ക് ഉണ്ടായത് അപ്പോൾ ആ ഫാമിലിയുടെ സഹകരണം വളരെ വലുതായിരുന്നു അത് നമ്മുടെ സമൂഹത്തിന് വരുത്തുന്ന ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനുണ്ട് അത് എല്ലാവർക്കും ഒരു പാടായിരിക്കണം അപ്പൊ നമ്മൾ കോൺട്രിബ്യൂഷനിലൂടെ നമ്മളെല്ലാവരും അതിനകത്ത് ഉൾക്കൊള്ളേണ്ടതാണ് അതേപോലെ തന്നെ അവർക്കാണ് ആദ്യ അവരെ ഒരേ ഫാമിലി തന്നെ രണ്ടു പേര് മൂന്ന് പേര് മരിച്ചു ഒരാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ചികിത്സയിലാണ് പതിനേഴാം തീയതിയാണ് നമുക്ക് ആദ്യമായി ഈ ഫസ്റ്റിലത്തെ രോഗി എത്തുന്നത് പതിനേഴാം തീയതി രാവിലെ ആ രോഗി വരുന്ന സമയത്ത് തലച്ചോറിനെ ബാധിക്കുന്ന വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങളായിട്ടാണ് രോഗി എന്റെ ഐ സിയുയിൽ അഡ്മിറ്റായത് അതിനുശേഷം പല രോഗലക്ഷണങ്ങളും സാധാരണ വൈറൽ അണുബാധയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് അതേപോലെ തന്നെ വിശദമായ രോഗികളെ കൂടെ ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോ ഇതേ രോഗലക്ഷണങ്ങളും സമാന രോഗലക്ഷണങ്ങളുമായി ഈ രോഗിയുടെ ബ്രദറും രണ്ടാഴ്ച മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നമുക്ക് വേറെ എന്തെങ്കിലും ഗുരുതരമായ അസുഖമാണോ എന്ന സംശയം നമ്മൾ ഉളവാക്കിയത് അതേസമയത്ത് നമ്മൾ വീണ്ടും വീട്ടിലെ ആൾക്കാരായിട്ട് സംസാരിച്ചു വീട്ടിൽ ഇതേമാതിരി വേറെ ആർക്കെങ്കിലും പനി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേർക്കും പനി അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ അവരെ മൂന്നുപേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അതിനകത്ത് ഒരാളെ നമ്മൾ ഐ സിയുയിലും ബാക്കി രണ്ടുപേരെ വാർഡിലും നിരീക്ഷണാടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്യണ്ടായി അവരും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ രണ്ടാൾക്കാരെ നില പെട്ടെന്ന് ഓർമയിനൊക്കെ ബാധിച്ച് നില വഷളാവുകയും ഐസിയു ലേക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോ തന്നെ നമുക്ക് ഇത് സാധാരണ രീതിയിൽ വരുന്ന തലച്ചോറിനെ ബാധിക്കുന്ന വൈറൽ എൻകഫലൈറ്റിസിന്റെ ലക്ഷണങ്ങളല്ല എന്ന് നമുക്ക് തോന്നുമായിരുന്നു ഉടനെ തന്നെ നമ്മൾ ബാക്കി ടീമായിട്ട് നമ്മളെ ക്രിട്ടിക്കൽ കെയർ മെഡിസിനിലെ ഞാൻ ഒരു ഒറ്റ വ്യക്തി എന്നുള്ളതല്ല ഇവിടെ നമ്മളൊരു ഗ്രൂപ്പായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിന്റെയും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും ജനറൽ മെഡിസിന്റെയും എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡയഗ്നോസിലേക്ക് എത്താൻ പറ്റിയത് അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയാ സാധാരണ അല്ലാത്ത പല വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്റെ അടുത്ത സുഹൃത്തായ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ അരുൺകുമാറായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ഇതേമാതിരി ഒരു ഒരു സംശയകരമായ രോഗമുണ്ട് അത് ഒരു പ്രത്യേക തരത്തിലുള്ള വൈറസ് അണുബാധയുടെ ലക്ഷണങ്ങളാണ് നമുക്ക് തോന്നുന്നത് എന്ന് പറയുകയും ഈ രോഗിയുടെ ഈ മൂന്ന് നാല് രോഗികളുടെയും രക്തസാമ്പിളുകളും മൂത്രത്തിന്റെ സാമ്പിളുകളും തുപ്പലിന്റെ സാമ്പിളും അതേമാതിരി തന്നെ നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീരിന്റെ സാമ്പിളുകളും ഇവരെ കൂടെ തന്നെയുള്ള ഒരു റിലേറ്റീവിന്റെ കയ്യിൽ സാമ്പിൾ അന്ന് രാത്രി തന്നെ മണിപ്പാലിലേക്ക് കൊടുത്തയക്കുകയായിരുന്നു അപ്പൊ പതിനെട്ടാം തീയതി രാവിലെ തന്നെ മണിപ്പാൽ ലാബിൽ സാമ്പിൾ സ്വീകരിക്കുകയും പതിനെട്ടാം തീയതി ഏകദേശം പതിനെട്ടാം തീയതി നമ്മൾ അതേമാതിരി വീണ്ടും ഇവിടുത്തെ നമ്മളെ ക്രിട്ടിക്കൽ കെയർ മെഡിസിലെ ഞാനുണ്ട് ഡോക്ടർ ഗംഗപ്രസാദ് ഉണ്ട് അജിത് ഗോപാലുണ്ട് അതേമാതിരി ന്യൂറോളജിയിലെ ഡോക്ടർ ജയകൃഷ്ണൻ ഡോക്ടർ ഉമ്മർ ജനറൽ മെഡിസിലെ ഡോക്ടർ ഭാർഗവൻ നമ്മളെല്ലാരും കൂടി കൂടി കൂടിയിരുന്ന് ഇതിനെപ്പറ്റി എന്താണെന്നുള്ളതെപ്പറ്റി ചർച്ച ചെയ്യും അപ്പം പ്രത്യേകിച്ച് അപ്പം ഡോക്ടർ ജയകൃഷ്ണനാണ് അപ്പം ന്യൂറോളജിയിലെ ഇത് നിപ്പ വൈറസിന്റെ അണുബാധയുടെ ഒരു സാധ്യതകളാവാൻ ഉണ്ടെന്നുള്ളത് അവര് ഒരു ഒരു സൂചന നമുക്ക് തന്നത് അപ്പൊ തന്നെ നമ്മൾ വീണ്ടും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെടുകയും നമുക്ക് ഇന്നലെ അയച്ച സാമ്പിളില് ഇതേപോലെ നിപ്പ വൈറസിന്റെ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു അന്ന് രാത്രി എട്ട് മണി തന്നെ ഡോക്ടർ അരുൺ നമ്മളായിട്ട് തിരിച്ചു ബന്ധപ്പെടുകയും ഇതേമാതിരി ഒരു ഗുരുതരമായ ഒരു വൈറൽ അസുഖമാണ് നമ്മൾ വൈറസിന് നമുക്കതിനകത്ത് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ കൃത്യമായി അതിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തണമെങ്കിൽ വേറെ സമാന സൗകര്യങ്ങളുള്ള നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായുള്ള ലാബുകളിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പറയും ചെയ്തു ഇതാണ് ഈ രോഗം നമുക്ക് സ്ഥിരീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം രണ്ടാമത് ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഈ ഒക്കെ വരുന്നതിന്റെ മുമ്പെ തന്നെ ഈ എട്ട് മണിക്ക് മുമ്പ് തന്നെ ഈ ഡി എംഒവും ബാക്കി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇതേമാതിരി ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുകയും ഈ ഡയറക്ടറേറ്റ് ഓഫ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ സരിത അടക്കമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയും ആ നിമിഷം മുതൽ എല്ലാവിധ സഹകരണങ്ങളും അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ മിനിസ്റ്റേഴ്സ് ടി പി രാമകൃഷ്ണൻ സാറായാലും അതേമാതിരി ശൈലജ ടീച്ചറായാലും അവരൊക്കെ തന്നെ ആ പെട്ടെന്ന് തന്നെ നമ്മളായിട്ടൊക്കെ ബന്ധപ്പെടുകയും ആരോഗ്യ മേഖലയിലുള്ള ബാക്കി ആൾക്കാരും ജില്ലാ കലക്ടറും ജില്ലാ ഭരണകൂടമൊക്കെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്ര വിചാരിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അന്ന് രാത്രി തന്നെ എല്ലാവരും ഇവിടെ വരാൻ റെഡിയായിരുന്നു അപ്പോൾ ആന്ന് രാവിലെ ആകുമ്പോഴേക്കും തന്നെ മീറ്റിംഗ് നടത്തുകയും പിന്നെ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒരാൾ ഇത് ഒരാളെ കാര്യം നമുക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഡോക്ടർ അരുൺകുമാറിന്റെ അതായത് മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ഒരു മലയാളിയാണ് സാധാരണ രീതിയിൽ ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഈ വൈറസിനെ നമുക്ക് നമുക്കൊരു എട്ടുമണിക്കൊരു സാമ്പിൾ കിട്ടിയിട്ട് രാത്രി എട്ട് മണിയുടെ ഉള്ളിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സജ്ജീകരണങ്ങളുള്ള ലാബ് പോലും വളരെ ഡിഫിക്കൽട്ടാണ് അപ്പം അവർക്ക് ആ ലാബില് പ്രത്യേകിച്ച് ഡോക്ടർ അരുൺകുമാറിന്റെ സംഘത്തിന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നമുക്ക് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ബാക്കി പ്ലാനിങ്ങും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചത് ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് ഇതിന് ഈ അസുഖത്തിനെ പറ്റി അടുത്ത് പറയാനുള്ളത് വേറൊരു കാര്യം ഇപ്പൊ നമ്മൾ എല്ലാരും പ്രത്യേകിച്ച് കോഴിക്കോട് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇനി ഞാൻ പറഞ്ഞു തുടക്കം മുതൽ തന്നെ ഗവൺമെന്റിന്റെ സൈഡ് എന്നാലും ശരി ജില്ലാ കലക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത് നിന്നാലും ശരി ഡയറക്ടറേറ്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസും ഡി എംഒ അടക്കമുള്ള ആരോഗ്യ വകുപ്പിന്റെ അടുത്ത് നിന്നായാലും ശരി അതേമാതിരി ഐ എം എ അടക്കമുള്ള ഒരു നമ്മളെ എന്താ പറയാ ആരോഗ്യമേഖലയിലെ ഡോക്ടേഴ്സും ബാക്കി എല്ലാ ആരോഗ്യമേഖലയിലുള്ള പ്രവർത്തകരും ഇവരൊക്കെ ഒരു വളരെ കൂടി ഇത്രയും മാരകമായ അസുഖമാണ് നമുക്കൊക്കെ ഈ അസുഖം വരാനുണ്ടെന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടും വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് അപ്പം നമ്മൾ ഇതേമാതിരിയുള്ള ബാക്കി മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും അതല്ലെങ്കിൽ ബാക്കി ഈ മതമേലാധികാരികളൊക്കെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത് നമ്മളെ എല്ലാവരെയും കൂടി ഒരു പ്രശ്നമാന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനിടയിൽ വേറെ എന്താ പറയാ ഈ ഡിവിഷൻസോ അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സീസോ ഉണ്ടാക്കാതെ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മളെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കുറച്ച വ്യശ്വാസമുണ്ട് അപ്പം ഈ എന്റെ എല്ലായിടത്തും అభ్యర్థన ഒരു കോഴിക്കോട് എന്നുള്ള രീതിയിൽ എന്റെ ഉള്ളിരി അടുത്ത് ആനവാതികത പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് ആ ആ നാട്ടുകാരെന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലായിടത്തും എന്റെ അഭ്യർത്ഥന നിങ്ങൾ നിങ്ങളിതേമാതിരി ഈ പക്ഷഭേദമില്ലാതെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇതിനെപ്പറ്റി അസുഖത്തിനെപ്പറ്റി വ്യക്തമായ ധാരണയോടുകൂടി ഇത് പകര ഒരാളെന്ന് നിന്ന് വേറൊരാളെന്നത് ആളിലേക്ക് എങ്ങനെയാണ് പരക്കുന്നതെന്നത് മനസ്സിലാക്കി നമ്മളെ നിർദ്ദേശങ്ങൾ ഞാൻ ഇത്രയും കാലം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കുകയാണെങ്കിൽ ഈ ഒരു മാരകമായ അസുഖത്തിനെ വളരെ കൃത്യമായ കൂടി നമുക്ക് നിയന്ത്രണത്തിൽ വരാൻ പറ്റും ഇനി വരുന്ന മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും സഹകരിക്കാം നന്ദി നമസ്കാരം